കീർത്തി നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭീതിയുടെ ഒരു മോർണിംഗ് ആണ് എന്ന് വേണം പറയാൻ കാരണം ഇന്ന് നാലാം ദിവസവും ദൗത്യ സംഘം നേരത്തെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബലൂർ മക്നയെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും ഈ ദൗത്യ സംഘത്തിന് മെ മഗ്ന പിടികൊടുത്തിരുന്നില്ല എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയും നിരീക്ഷണം ഉൾപ്പെടെയുള്ള ദൗത്യം തുടർന്നിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും മയക്കുപെടി വെക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുകയാണ് പുനരാരംഭിക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്നലെ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണം ഇന്നലെ രാത്രിയും ശക്തമായിരുന്നു പന്ത്രണ്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു രാത്രിയും ശക്തമായിരുന്നു കാര്യങ്ങളെല്ലാം സ്വന്തം സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത് കുറച്ചുകൂടെ കാര്യമായ ഇടപെടൽ ഉന്നതതലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ച് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു കർണാടക തമിഴ്നാട് കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു കമാൻഡ് സെൻറ്റർ രൂപീകരിക്കുമെന്നും അതോടൊപ്പം തന്നെ ഒരു ഏകോപന സമിതി രൂപീകരിക്കുമെന്നും ഇത്തരം വിഷയങ്ങളിൽ കാര്യമായി തന്നെ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നും മുഖ്യമന്ത്രി ഉൾപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു അതോടൊപ്പം തന്നെ വയനാട് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടായാൽ സംസ്ഥാന അതിർത്തികളാണെങ്കിൽ ആ സംസ്ഥാനങ്ങളോട് ചേർന്ന് അവരുടെ ഏകോപനം ഉറപ്പാക്കി കാര്യക്ഷമമായ പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മുഖ്യമന്ത്രി തന്നെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വയനാട് സി പി എമ്മിൻ്റെയും എൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തിയ ഇടപെടൽ തന്നെയാണ് ഇത്ര വേഗമൊരു നടപടി എടുക്കാൻ കാരണമെന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് കാരണം സി ആർ കെ ളും എം എൽ എയും അതോടൊപ്പം തന്നെ സി എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറുള്ള സി കെ ശശീന്ദ്രനും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉള്ള പി പി ഗ്യാഗരനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യം ഉന്നയിച്ചത് ഇതിനുടനെ തന്നെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുകയായിരുന്നു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ ഒരു ഏകോപന സമിതി ഉണ്ടാവും നമുക്ക് വെല്ലുവിളിയായി നിന്നത് മേഘനെ മേഘനയുടെ ആ ഒരു മകനയുടെ കോളർ സിഗ്നൽ കൃത്യമായ കോളർ സിഗ്നൽ കർണാടക ലഭ്യമാക്കാത്തതായിരുന്നു ഇതുകൂടി പരിഹരിച്ചുകൊണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു ഏകോപന സമിതി രൂപീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേത നേതൃത്വങ്ങളത്തിന് ഇടപെട്ട് പ്രതിഷേധത്തിലായിരുന്ന നാട്ടുകാരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവരെ അവരുടെ ഒരു നിയന്ത്രണം ഈ ഇത്തരത്തിൽ ഒരു വൈകാരികമായ ഒരു അക്രമത്തിലേക്ക് പോകാതെ പ്രതിഷേധത്തിലേക്ക് പോകാതെ ഒരു ഒരു സംപനം പാലിക്കുന്ന തരത്തിലേക്ക് നാട്ടുകാരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അത് ഈ തിരച്ചിലെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ദൗത്യസംഘത്തെ കാര്യമായി തന്നെ ഒരു ഗുണകരമാകുന്ന രൂപത്തിൽ തന്നെയാണ് ഭവിച്ചിട്ടുള്ളത് നേരെ സന്തോഷം സൂചിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി ഉൾപ്പെടെ ഈ മകനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ജനവാസ മേഖലയിലേക്ക് രണ്ട് തവണ മകനെ ഇറങ്ങാൻ ശ്രമിക്കുന്നു ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ദൗത്യ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം ഇതെല്ലാം പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാം തന്നെ ഈ ദൗത്യസംഘം നടത്തിയിരുന്നു അർദ്ധരാത്രിയും ദൗത്യം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ സന്തോഷിച്ച് സൂചിപ്പിച്ചിരുന്നു തണ്ണീർ കൊമ്പനെ പോലെയല്ല ഇപ്പോഴത്തെ ഈ ബേരൂർ മഗ്നയുടെ ഒരു സ്ഥിതിശേഷം ആന കൂടുതൽ അഗ്രസീവാണ് പ്രകോപനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രകോപിതനായി ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആനയ്ക്കുള്ളത് അതുമാത്രമല്ല മയക്കുമടി വെക്കുമ്പോഴും ഇരുപത് മിനിറ്റോളം ആന അക്രമാസക്തനായി പല സ്ഥലത്തും പരിഭ്രാന്തിയായി തന്നെ ഓടി നടക്കാനുള്ളൊരു സാധ്യതയും അതുതന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായൊരു സ്ഥാനം കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും മയക്കുവടി വെക്കുക ഇന്നലെ മൂന്ന് തവണയാണ് മയക്കുമടിയൊക്കെയുള്ള ശ്രമങ്ങൾ ഇന്നലെ നടന്നിരുന്നത് ഇതിൽ ഒരു തവണ മയക്കുമടി വെച്ചു എന്നുള്ളതാണ് സുപ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ആ ഒരു ശ്രമം വിപുലമാകുന്ന രൂപത്തിൽ ആനയ്ക്ക് മയക്കുപെടി കൊള്ളാത്ത തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കൊങ്കണി വനങ്ങൾ നിറഞ്ഞ കുറ്റിക്കാടുകൾ ഉള്ള ഒരു പ്രദേശത്താണ് ആന ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രധാനമായും മയക്കുപെടി വെക്കാൻ കഴിയാതിരുന്നത് ആ ആനയെ ഈ ദേശീയയിലെ പാത കാടിനടുക്കൂടെ റോഡ് കടന്നു പോകുന്ന ആ പ്രദേശത്തേക്ക് എത്തിച്ചിട്ട് മയക്കുപെടി വെക്കാനുള്ള ഒരു ഒരു ദൗത്യമാണ് ഇപ്പോഴും സംഘം തുടരുന്നത് നാല് കുങ്കിയാനകളുൾപ്പെടെയുള്ള കുങ്കിയാന സംഘം ആനയെ കൃത്യമായി പ്രതിരോധിച്ചു വരുന്നുണ്ട് ആനെ തളിച്ചു കൊണ്ടുവരുന്നുണ്ട് ജനവാസ മേഖലയുടെ അടുത്ത് നിൽക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ ആന ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയ അറിയാൻ കഴിയുന്നത് മണ്ണുണ്ടി അതോടൊപ്പം തന്നെ കൂപ്പ കോളനികളുടെ പ്രതീക്ഷ ഒരു സമീപത്തായിട്ടാണ് ഈ മക്കനെ ഇന്നലെയും ഇന്നലെ ഇന്നലെ രാത്രിയൊക്കെ നിലയുറപ്പിച്ചിരുന്നത് ആന ആനയുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ചും അതോടൊപ്പം തന്നെ വെടിവെക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നാൽ ആ നിമിഷം തന്നെ മയക്കുവെടി ഉതിർക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടിലാണ് ദൗത്യ സംഘം ഇപ്പോൾ ഉള്ളത് ഇക്കാര്യങ്ങളായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമായും സി സി എഫ് ആയിട്ടുള്ള എസ് ദീപ നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറോ ഇരുന്നൂറോളം വരുന്ന ദൗത്യ സംഘം കൃത്യമായി നിരീക്ഷിച്ചുവരികയും അവരെ അവരുടെ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്ന ദൗത്യ നടപടികൾ കൃത്യമായി സ്വീകരിച്ചു വരികയും ഉണ്ടായിരുന്നു ഇത് നാട്ടുകാരും ഇത് ഇതിനനുകൂലമായി നിലപാടെടുത്തതോടുകൂടി ദൗത്യം കൂടുതൽ ഊർജിതമാക്കി നടപ്പാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങിയത് ഇന്നിപ്പോൾ പ്രധാനമായും ഉച്ചയ്ക്ക് മുൻപ് തന്നെ മയക്കുവടി വെക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ളൊരു ഒരു നീക്കമാണ് വനം വകുപ്പിൻ്റെ ആ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കീർത്തി എടുത്തു പറയേണ്ട മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് നേരിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഈ തിരിച്ച് കാര്യമായ പ്രതികരണം നടത്താതെ പോലീസും അതോടൊപ്പം തന്നെ വനം വനപാലകരും സമീപനം പാലിച്ച് അവരവരുടെ ദൗത്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്ന് എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യം ഇത്രയും അഡ്വാൻസ്ഡായി കുറച്ചുകൂടെ കാര്യമായ രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞത് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മക്കനെ മയക്കുവടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കുങ്കിയാനകളെ തളിച്ചുകൊണ്ടും പടക്കം പൊട്ടിച്ചുകൊണ്ടും ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി റോഡിലേക്ക് ഇറക്കി വെടിവെക്കാനും വെടിയുതിർക്കാനും കീഴ്പ്പെടുത്താനുമുള്ളൊരു ശ്രമങ്ങൾ തന്നെയാണ് രാവിലെ നടക്കുന്നത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി കാര്യമായി ആശങ്കാജനകം അല്ലാത്ത രൂപത്തിൽ വാർത്തകൾ നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ വലിയ ആശ്വാസകരം തന്നെയാണ് എങ്കിൽ പോലും നൂറ്റമ്പതോളം മണ്ണുണ്ടി കോളനിയിൽ ഏകദേശം നൂറ് നൂറാളുകളും അതോടൊപ്പം തന്നെ അടുത്ത് സമീപ കൂപ്പ കൊള്ളിയിൽ ഏകദേശം അൻപതോളം ആളുകൾ വരുന്ന ഒരു പ്രദേശത്താണ് അതിന്റെ സമീപത്താണ് ആന ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സുരക്ഷ ഈ ജനങ്ങളുടേതും മാത്രമല്ല ഈ എത്തിയിരിക്കുന്ന വനപാലകരുടെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും ദൗത്യ സംഘത്തിന്റെയും സുരക്ഷ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ ഇന്ന് മയക്കുവടി വെക്കൂ കീർത്തി